സംസ്ഥാന സർക്കാരിൻ്റെ സംരംഭക വർഷം പദ്ധതിയിൽ 8 മാസത്തിനകം 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ദഹനക്കേട് മൂത്ത് അന്തം വിട്ടോടുകയാണ് മലയാള മനോരമ. രാജ്യത്തെ MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസായി LDF ഗവൺമെൻറ്റിൻ്റെ സംരംഭക വർഷം പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മനോരമയ്ക്ക് ആദിമൂത്തു. 1.38 ലക്ഷം സംരംഭങ്ങൾ ഇതിനകം സംസ്ഥാനത്ത് തുടങ്ങി. കൃത്യമായി പറഞ്ഞാൽ 1,33,519 സംരംഭങ്ങൾ. അവർ എങ്ങനെ സഹിക്കും? മനോരമയുടെ വാർത്താജീർണം കേരളത്തെ മലിനമാക്കുന്ന വഴി നോക്കൂ. സംരംഭക വർഷം പദ്ധതിയിലൂടെ കേരളത്തിലെ 3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിച്ചപ്പോൾ മനോരമ വളഞ്ഞ വഴിയിൽ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് 5 ലക്ഷം തൊഴിൽ കിട്ടിയില്ല എന്നാണ്. കഴിഞ്ഞ വർഷം 10,000 സംരംഭങ്ങളിൽ നിന്ന് 47,000 തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും 1 ലക്ഷം സംരംഭങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് 5 ലക്ഷം തൊഴിൽ ഉണ്ടാകുന്നില്ല എന്നാണ് മനോരമയുടെ ചോദ്യം. 3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിച്ചത് മനോരമയ്ക്ക് എത്ര നിസ്സാര കാര്യം. 8,000 കോടി രൂപയുടെ നിക്ഷേപമാണ് സംരംഭക വർഷം പദ്ധതി വഴി ഇതിനകം ഉണ്ടായത്. നാടിൻ്റെ പുരോഗതി തടയാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ മനോരമ നാട് ചുറ്റി കണ്ടുപിടിച്ച 3 പേരെ മുന്നിൽ നിർത്തിയാണ് പുതിയതായി സംരംഭക മേഖലയിലേക്ക് കടന്നു വന്ന 10,000 കണക്കിന് മനുഷ്യർക്ക് മേൽ ചെളി വാരിയെറിയുന്നത്. പുതിയതായി സംരംഭക രംഗത്തേക്ക് കടന്നു വന്നവരിൽ 42,873 പേർ വനിതകളാണ്. ഈ പോക്ക് പോയാൽ 6.5 കൊല്ലമായി ഗതികെട്ടലയുന്ന കോൺഗ്രസ് മാനസപുത്രന്മാരുടെ ഗതി എന്താകുമെന്നോർത്ത് മനോരമയ്ക്ക് ഉറക്കമില്ലാതായിട്ട് നാളുകളേറെയായി. കേരളം സംരംഭക സൗഹൃദ തൊഴിൽ സൗഹൃദ സംസ്ഥാനമായത് ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു. നിക്ഷേപകർ ഇങ്ങോട്ട് വരുന്നത് മുടക്കാൻ എന്തൊക്കെ ദുഷ്പ്രചാരണങ്ങളാണ് മനോരമ മാധ്യമങ്ങൾ വർഷങ്ങളായി നടത്തിയത്. കേരളത്തിൽ നിന്ന് ചങ്ങാതിമാർ വ്യവസായവുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്ന കൊടുമ്പിരി കൊണ്ട പ്രചരണ വേല നടത്തി. കേരളത്തിനെതിരെ പറയാൻ UPയോ ഗുജറാത്തിനോ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ കൂട്ടുപിടിക്കാനും ഒരു മടിയും കാണിച്ചില്ല. നിക്ഷേപകർ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജപ്രചരണങ്ങളൊന്നും അവർ മുഖവിലേക്ക് എടുക്കുന്നതുമില്ല. നിക്ഷേപകരും മനോരമ അടക്കമുള്ള മാധ്യമങ്ങളെ നല്ലപോലെ മനസ്സിലാക്കി എന്നതിൻ്റെ തെളിവാണത്. നിക്ഷേപകരെയും പുതിയ സംരംഭകരെയും പിന്തിരിപ്പിക്കാനാവില്ല എന്ന് കണ്ടപ്പോഴാണ് നാടരിച്ചു പറക്കാൻ മൈക്കുമായി ആളിറങ്ങിയത്. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം 28-ാമത് റാങ്കിൽ നിന്ന് 13-ാമത് സ്ഥാനത്തേക്ക് എത്തി. അതും 1 വർഷം കൊണ്ട്. ഈ സത്യം എന്താണ് മനോരമ പറയാത്തത്? നെസ്റ്റോ കേരളത്തിൽ 650 കോടിയുടെ നിക്ഷേപം നടത്തിയത് മനോരമ അറിഞ്ഞതേയില്ല. ഇതിൽ എന്തിനെങ്കിലും പറ്റി ചില സത്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന പരമ്പര മനോരമയിൽ കണ്ടോ? വൻകിട നിക്ഷേപകർ കേരളത്തിൽ വന്നത് മനോരമ ചാനലിലെ സ്ക്രോൾ ന്യൂസിലെങ്കിലും നിങ്ങൾ കണ്ടോ? കേന്ദ്ര സർക്കാർ വിൽക്കാൻ വെച്ച HNL ഏറ്റെടുത്ത് കേരള പേപ്പർ പ്രൊഡക്ട് ലിമിറ്റഡ് ആരംഭിച്ചതും കേരളത്തിനകത്തും പുറത്തുമുള്ള പത്രസ്ഥാപനങ്ങൾക്ക് ന്യൂസ് പ്രിൻ്റ് നൽകുന്നതും മനോരമ എങ്ങനെ പൊറുക്കും? നാളെയുടെ പദാർത്ഥം അത്ഭുത വസ്തു എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഗ്രാഫിൻ അധിഷ്ഠിതമായ വ്യവസായിക ഉൽപ്പന്നം ഇവിടെ ആരംഭിച്ചത് മനോരമ എങ്ങനെ സഹിക്കും? കേരളത്തിൻ്റെ വ്യവസായ ഉൽപ്പാദന വളർച്ചാ നിരക്ക് 2014-15 9.78% നിന്ന് 2021-22 18.9% വർദ്ധിച്ചു. അത് മനോരമയ്ക്ക് താങ്ങാനാവുന്നില്ല. UDF ഭരണം മേഞ്ഞു നശിപ്പിച്ച വ്യവസായ മേഖല ഉയർത്തെഴുന്നേൽക്കുകയാണ്. നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് മുന്നേറുന്നു. മനോരമയുടെ മനോനില തെറ്റാൻ ഇനി എന്തു വേണം? കുളം കലക്കാൻ നടക്കുന്ന മനോരമാദി മാധ്യമങ്ങളെ മലയാളി നല്ലപോലെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യുന്ന നാളുകളാണിപ്പോൾ. കുനിഷ്ഠ ചോദ്യമായി വരുന്നവരോട് നാട്ടുകാർ മറു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനോരമ മയക്കും പിടിച്ചു പോയാൽ എല്ലാവരും പുച്ഛിക്കുന്നു. ഇപ്പോൾ പോലും സംരംഭക വർഷം വിഷയത്തിൽ സാധാരണക്കാരനോട് മനോരമക്കാരൻ പ്രതികരണം എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കും. ചേട്ടാ, ഈ 1 ലക്ഷം സംരംഭങ്ങളിൽ 3 എണ്ണം അവർ തിരികെ കയറ്റിയതാണ്, അതുകൊണ്ട് സംരംഭവർഷം പൊളിഞ്ഞില്ലേ എന്ന് ധൈര്യമുണ്ടെങ്കിൽ മനോരമക്കാർ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. കാടിവെള്ളം തലയിലൊഴിച്ച് ഓടിക്കും സാധാരണക്കാർ. 1.33 ലക്ഷം സംരംഭങ്ങളുടെ ലിസ്റ്റിൽ മനോരമ 3 പേരെ കണ്ടെത്തിയത്രേ. സ്ഥാപനം അപേക്ഷ നൽകിയിട്ട് ഉപേക്ഷിച്ചതും 2 വർഷം മുൻപ് പുതിയ ബ്രാഞ്ച് മാത്രം തുടങ്ങിയതും തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായ ഒരു ഹോട്ടലുമായി. ഉടനെ പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. സർക്കാരിൻ്റെ കണക്കുകൾ പൊളിച്ചടുക്കി, സംരംഭക വർഷം കണക്കുകൾ നുണ. മനോരമയുടെ അത്യാവശ്യം സ്വാഭാവികം. കാലങ്ങളായി മനോരമയും മറ്റും ചേർന്ന് കേരളത്തെക്കുറിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന നുണകൾ ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുകയാണ്. കള്ളും ലോട്ടറിയും കടവും വ്യവസായ വിരുദ്ധതയും ഒക്കെയാണ് കേരളമെന്ന വലതുപക്ഷ നുണ ഇന്ന് ആവർത്തിക്കാൻ മനോരമയ്ക്ക് പോലും അല്പം ഉളുപ്പ് തോന്നുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോഴാണ് വ്യവസായ വകുപ്പ് സംരംഭക വർഷത്തിൻ്റെ വലിയ വിജയം ആഘോഷിക്കുന്നത്, മറ്റു സംസ്ഥാനങ്ങൾ വന്ന് പഠിക്കുന്നത്, സംരംഭക വർഷം കേന്ദ്ര സർക്കാർ മികച്ച മാതൃകയായി തിരഞ്ഞെടുക്കുന്നത്. സഹിക്കുമോ?